നമസ്കാരം. ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രൊവിൻസുമായി ബന്ധമുള്ള 25 ഇന്ത്യൻ പൗരന്മാരടക്കം അഫ്ഗാനിസ്ഥാനിൽ നിരീക്ഷണത്തിലെന്ന റിപ്പോർട്ട്. താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തതോടെ ജയിലിലായിരുന്ന ഇവർ മോചിപ്പിക്കപ്പെട്ടിരുന്നു. ഇവരുടെ നീക്കങ്ങൾ സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. കിഴക്കൻ അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസനെ ഭീകരർ ഒസാമ ബിൻ ലാദന്റെ മുൻ സുരക്ഷാ മേധാവിയായ ആമിൻ അൽഹഖിന്റെ ജന്മസ്ഥലത്തിന് സമീപം ഇവർ ഒളിവിൽ കഴിയുന്നതായാണ് സൂചന. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാൻ പ്രദേശമായ നാൻഗർഹൻ മേഖലയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളതെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ആമിൻ അൽഹഖിനെ പാക് സേന പിടികൂടിയ ശേഷം വെറുതെ വിട്ടിരുന്നു. തുടർന്ന് ഇയാൾ താലിബാന്റെ സംരക്ഷണയിൽ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്നു. അഫ്ഗാൻ താലിബാൻ പിടിച്ചെടുത്തതോടെ വിജയഭാവത്തിൽ തന്റെ വീട്ടിലേക്ക് മടങ്ങുന്ന ഹഖിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ മുൻസിബ് എന്നയാളെയും ദേശീയാന്വേഷണ ഏജൻസി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ ഓൺലൈൻ റിക്രൂട്ട്മെന്റിന് സജീവമായി നേതൃത്വം നൽകുന്നതായാണ് വിവരം. ISK റിക്രൂട്ട്മെന്റിന് നേതൃത്വം നൽകുന്ന ഐജാസ് അഹങ്കാർ എന്നയാളെ താലിബാൻ ജയിൽ മോചിതനാക്കിയിരുന്നു. ഇന്ത്യയിൽ കൊടും കുറ്റവാളികളുടെ പട്ടികയിലുള്ള ആളാണ് ഇയാൾ. താലിബാന്റെ വരവോടുകൂടി തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും അംഗബലം കൂട്ടാനുമുള്ള ഒരുക്കത്തിലാണ് ISK ഇപ്പോൾ. താലിബാൻ ജയിലുകൾ തകർന്നതോടെ ആയിരക്കണക്കിന് ISK തീവ്രവാദികൾ മോചിപ്പിക്കപ്പെട്ടതായി സുരക്ഷാ ഏജൻസികൾ കരുതുന്നുണ്ട്. ഏകദേശം 1400 ISK തീവ്രവാദികളാണ് അഫ്ഗാൻ ജയിലിൽ ഉണ്ടായിരുന്നതെന്നാണ് കണക്ക്. ഇതിൽ 300 പാകിസ്ഥാനികളും കുറച്ച് ചൈനീസ് പൗരന്മാരും ബംഗ്ലാദേശികളും ഉൾപ്പെട്ടിരുന്നു. സൈനിക പിന്മാറ്റം പൂർത്തിയാകുന്നതിന് തൊട്ടുമുമ്പ് കാബൂൾ വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചാവേർ ആക്രമണത്തിൽ 13 US സൈനികരുടെ അടക്കം മരണത്തിന് പകരം വീട്ടാനുള്ള മുന്നൊരുക്കത്തിലാണ് അമേരിക്കയും. അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ISIS വിഭാഗമായ ISIS-K ആക്രമണത്തിലാണ് 13 പേർ കൊല്ലപ്പെട്ടത്. മണിക്കൂറുകൾ കഴിയും മുൻപേ അമേരിക്ക ISIS-K ശക്തി കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ പ്രതികാരത്തിൽ തൃപ്തി വരാതെ കൂടുതൽ ഭീകരരെ ലക്ഷ്യം വയ്ക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. തങ്ങളെ മുറിവേൽപ്പിച്ച ISK ഭീകരരെ തേടിപ്പിടിച്ച് വേട്ടയാടാൻ സൈന്യത്തിലെ എന്തിനും പോകുന്ന 40 കമാൻഡോ സംഘത്തെയാണ് തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏത് പ്രതികൂല അവസ്ഥയിലും ശത്രുവിന് അപ്രതീക്ഷിത പ്രഹരമേൽപ്പിക്കാൻ കേൾപ്പുള്ളവരാണ് ഇവർ. ബ്രിട്ടീഷ് ആർമി സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ സ്പെഷ്യൽ എയർ സർവീസും സജ്ജരാണെന്ന റിപ്പോർട്ടുകളുണ്ട്. നേരിടാനുള്ള കമാൻഡോകളെ പാകിസ്ഥാനിലാണ് രഹസ്യമായി നിലനിർത്തിയിട്ടുള്ളതെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിലെ രഹസ്യ താവളത്തിലാണ് ഭീകരർ ഒളിവിൽ കഴിയുന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണത്.